ഈ കോൺവെന്റിലാണ് ഞാനൊക്കെ പഠിച്ചത് സിസ്റ്റേഴ്സിന്റെ പത്ത് കൊല്ലം കോൺവെന്റിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ അതിലേറെ സ്ട്രിക്റ്റ് ആണ്. പിന്നെ അലിഗാന്റെ മോൾ എന്നുള്ള ഒരു ചെറിയൊരു പരിഗണനൊക്കെ അച്ഛനിക്ക് തന്നിട്ടുണ്ട്. കഴിഞ്ഞ സിനിമയിൽ എത്തിക്കഴിയുമ്പോഴാണ് ഈ ആണുങ്ങളായിട്ട് കൂടുതൽ മികൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. എല്ലാരോടും നമ്മൾ സംസാരിക്കണം. അപ്പൊ ഞാനോ, ഞാൻ ഈ ബലം പിടിച്ചിരിക്കും. കാരണം എന്താ, എനിക്കിതൊക്കെയാണ് സ്കൂള്, ഞാനെങ്ങനെ ഇൻവോൾവ് ആവാ. ലാസ്റ്റ് ഓരോരുത്തരും ചോദിച്ചു, ഇത് ഇത്ര ജാടി തസ്നി ഖാൻ, എനിക്ക് ജാടി ഉണ്ടായിട്ടില്ല. കാരണം ഇത്രയും സ്കൂള് പഠിച്ച് വന്നിട്ട് നമ്മൾ ഭയങ്കര ആവശ്യത്തിന് മാത്രം സംസാരിക്കാം. പിന്നെ കുറെ നാൾക്ക് ശേഷമാണ് അല്ലേ, അവിടെ ഗാനഭൂഷണം പഠിച്ചിരുന്നു. കലാഭവനിൽ ഗാനഭൂഷണം കോഴ്സ് ഉണ്ടായിരുന്നു പണ്ട് പ്രൈവറ്റ് ആയിട്ട്. ഇപ്പം ആർ എൽ ബി കോളേജിൽ നടത്തുന്ന കോഴ്സ്. അപ്പൊ അത് ആർക്കും അറിയില്ല ടെസ്നി ഖാൻ ഗായികയാണ്. അതുപോലെ തന്നെ ടെസ്നി മാജിക് ഷോ നടത്തും ഫാദറിന്റെ. പിന്നെ ഈ നമ്മൾ ഈ 90 മുതൽ ഈ വീഡിയോ കാസറ്റിന്റെ പ്രൊഡക്ഷൻ തുടങ്ങിയ കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഈ മിമിക്രി ഇപ്പോഴത്തെ സ്റ്റാറുകളെല്ലാം അന്ന് വേറെ ആരും ഇല്ല കോമഡിയൻ. കോമഡിയൻ ആകെ കൂടെ കേരളത്തിൽ ഒരൊറ്റ ആർട്ടിസ്റ്റേ ഉള്ളൂ, അത് ടെസ്നി ഖാൻ. പിന്നെയാണ് കൽപ്പന വരുന്നതും, പിന്നെയാണ് സുമാരി അമ്മ അവരിവരൊക്കെ നമ്മൾ കോമഡി നടികൾ കോമഡികൾ ചെയ്തു തുടങ്ങിയ ഒരു കാലഘട്ടം വരുന്നത്. ദേവി ചന്ദന അങ്ങനെ ഒരുപാട് സുബിയൊക്കെ വരുന്നത് അന്ന് ആകെ അച്ചാറിന് കൂട്ടാൻ ഒരാളേ ഉള്ളൂ സദ്യയൊക്കെ. ഏത് കേസിന്റെ എടുത്താലും ടെസ്നി ഖാൻ. ആദ്യത്തെ കലാഭവനിലെ ആദ്യത്തെ ഹാസ്യനടിയ അവിടുന്ന് മാറി മാറി അവിടുന്ന് മാറി ഇപ്പൊ ക്യാരക്ടർ വേഷങ്ങളൊക്കെ ചെയ്ത് ഇപ്പം ഇപ്പൊ പഴയപോലെ കോമഡി ഇല്ലല്ലോ സിനിമയിലുണ്ട്. എല്ലാം ക്യാരക്ടറായിട്ടല്ലേ നമ്മള് കോമഡി ചെയ്യുന്നത്. ഞങ്ങൾക്കൊക്കെ ഇപ്പൊ സിറ്റുവേഷൻ കോമഡിയാ, വെറുതെ ഇന്ന് രണ്ട് വാക്ക് പറഞ്ഞാൽ തന്നെ ചിരിക്കുന്ന. ഇപ്പൊ അങ്ങനെയാണ് സിനിമ. ഇപ്പൊ പഴയ പോലെ ഒന്നും കൗണ്ടർ കോമഡി എന്ന് പറയുന്നതിന്റെ ഒരു കാലഘട്ടം മാറി. അപ്പൊ ഇതിപ്പം ഇപ്പൊ വേറൊരു ലെവലിലോട്ട് പോയി കോമഡി. കാസറ്റ് എടുക്കുന്ന പ്രസാദം ലാൽജോസ് ആണ് അതിന്റെ ഡയറക്ടർ. ലാൽജോസിന്റെ ഫസ്റ്റ് നായികയാണ് ഞാൻ. അത് രണ്ടാമത് നമ്മൾ നമ്മുടെ ആയിരുന്നു ആദ്യം എടുത്തത്. ഫസ്റ്റ് പ്രസാദ്. പിന്നെ ലാൽജോസിനെ സംബന്ധിച്ച് ഡയറക്ടർ സെക്ഷനിൽ ഫസ്റ്റ് ലാൽജോസിന്റെ എപ്പോഴും എന്നോട് പറയും. ഞാൻ ഡയമണ്ട് നെക്ലേസ് ഷൂട്ടിങ്ങിന് ചെന്നപ്പം അടുത്ത ഹീറോയിൻസിനൊക്കെ പരിചയപ്പെടുത്തി, ഇത് എന്റെ ഫസ്റ്റ് ഹീറോയിൻ ആണ്. അവരൊക്കെ അവൻ പറഞ്ഞു, ഇല്ല ഞാനൊരു വീഡിയോ കാസ്റ്റ് ജയറാമിനെയൊക്കെ വെച്ചിട്ട് അതിൽ ഫസ്റ്റ് തെസ്നിയാണ് എന്റെ അതിൽ നായികയായിട്ട് അഭിനയിച്ചതെന്ന് പറയുന്നത്.